ഹലോ കൊച്ചുകൂട്ടുകാരെ, നിങ്ങളുടെ എമി ആന്റിയാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? നല്ല ശമര്യക്കാരൻ, നല്ല ശമര്യക്കാരൻ. ഇന്നത്തേക്കുള്ള വേദവാക്യം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ലൂക്കോസ് 10:27. ഒരു ദിവസം യേശു തന്നെ പിന്തുടർന്നു വന്ന ജനങ്ങൾക്ക് മനോഹരമായ രസകരമായ ഒരു കഥ പറഞ്ഞുകൊടുത്തു. ആ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത്. ഒരിക്കൽ ഒരാൾ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില കള്ളന്മാർ ഓടി വന്നു. അവർ അയാളെ അടിച്ച് മുറിവേൽപ്പിച്ച് അയാളുടെ പണവും വസ്ത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോയി. പാവം, അയാൾ ശരീരം മുഴുവനും മുറിവേറ്റ് രക്തമൊഴുകി നടുവെയിലിൽ മരണത്തോട് പോരാടിക്കൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു മഹാൻ വന്നു. അയാൾ ഒരു മതഗുരുവായിരുന്നു. വഴിയിൽ മരണത്തോട് പോരാടിക്കൊണ്ടിരുന്ന ആ പാവ മനുഷ്യനെ അയാൾ കണ്ടു. കണ്ട ഉടനെ ഓടിച്ചെന്ന് സഹായിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക. പക്ഷേ ഈ മനുഷ്യൻ മരണത്തോട് പോരാടിക്കൊണ്ടിരുന്ന വ്യക്തിയെ സഹായിക്കാൻ തയ്യാറായില്ല. അയാൾ മനസ്സിൽ എന്താണ് ചിന്തിച്ചെന്നറിയാമോ? ഇവൻ ആരാ? ഇവന് എനിക്കും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇവനെ സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ തന്നെ ഞാൻ വളരെ ബിസിയാ, വീട്ടിൽ 1000 ജോലികളുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാതെ അവിടെ നിന്ന് പോയി. ആ വഴിയിലൂടെ വേറൊരാളും വന്നു. അയാൾ ഒരു ലേവ്യക്കാരനായിരുന്നു. അയാളും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന മനുഷ്യന്റെ അടുത്ത് വന്നു. എന്നിട്ട് അയാളെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്നോ, ഒരു പക്ഷെ താഴെ കിടക്കുന്ന മനുഷ്യൻ തനിക്ക് പരിചയമുള്ളവനാണോ, അതല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ടവനാണോ, അഥവാ കൂട്ടുകാരിൽ ആരെങ്കിലും ആയിരിക്കുമോ എന്നറിയാനായിരുന്നു. പക്ഷേ അയാളെ കണ്ടിട്ട് കൂട്ടുകാരിൽ ഒരാളുമല്ല, ബന്ധത്തിൽപ്പെട്ടവനുമല്ല, പിന്നെ എന്തിനെ സഹായിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. അതുമാത്രമല്ല, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് വെള്ള വസ്ത്രമാ, ഇവന്റെ ദേഹം മുഴുവനും ചോര ഒലിക്കുന്നുണ്ട്. ഇവനെ തൊട്ട് സഹായിച്ചാൽ എന്റെ ഡ്രസ്സ് മുഴുവനും ചോര പുരളുമല്ലോ. വമ്പ വിലയ്ക്ക് വാങ്ങുന്നത് എന്തിനാണെന്ന് ചിന്തിച്ച് അയാളെ സഹായിക്കാതെ അവിടെ നിന്ന് പോയി. പാവം, അയാളെ സഹായിക്കാൻ ആരും വന്നില്ലേ എന്നാണോ ആലോചിക്കുന്നത്? ഇപ്പോഴാണ് നമ്മുടെ കഥയിലെ ഹീറോ എൻട്രി ആവാൻ പോകുന്നത്. അയാൾ ആരാണെന്നറിയാമോ? ഒരു ശമര്യക്കാരനായിരുന്നു. ആ ശമര്യക്കാരൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ അടുത്തെത്തി. എത്തിയപ്പോൾ മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടു. കണ്ട ഉടനെ, അയ്യോ പാവം, ഈ മനുഷ്യൻ മുറിവേറ്റ് കിടക്കുകയാണല്ലോ, ശരീരത്തിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് വളരെയധികം വിഷമിച്ചു. എന്നിട്ട് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്ന് അയാളോട്, സഹോദര, ആരാണ് നിങ്ങളോട് ഇത് ചെയ്തത്? നിങ്ങൾ വിഷമിക്കേണ്ട, വ്യസനിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് കുടിക്കാൻ വെള്ളം കൊടുത്ത് അയാളുടെ മുറിവുകൾക്കെല്ലാം മരുന്ന് പുരട്ടി. അതിനുശേഷം അയാളെ കഴുതപ്പുറത്ത് കയറ്റി ഒരു നല്ല വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വൈദ്യനോട്, വൈദ്യരെ, ഇയാളെ നന്നായി ചികിത്സിക്കണം. പൂർണ്ണ സുഖമാകുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇയാളുടെ മുറിവുകളെല്ലാം ഉണങ്ങി ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അതിന് എത്ര പണം ചിലവായാലും അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ അയാളെ സഹായിച്ചു. ഈ കഥയിൽ നിന്ന് യേശു ചുറ്റിയിരിക്കുന്ന എല്ലാവർക്കും വളരെ നല്ലൊരു ഗുണപാഠം പഠിപ്പിച്ചു കൊടുത്തു. അതെന്താണെന്നറിയാമോ? സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാരാണോ അവർ നല്ല ശമര്യക്കാരനെ പോലെ മറ്റുള്ളവരെ സഹായിക്കണം. നല്ല ശമര്യക്കാരനെ നിങ്ങൾ കണ്ടില്ലേ? അയാൾ മറ്റു രണ്ടു പേരെയും പോലെ, ഛേ, എന്റെ ഡ്രസ്സ് അഴുക്കാകും, എനിക്ക് തീരെ സമയമില്ല, മുറിവേറ്റ് കിടക്കുന്നവൻ എന്റെ കൂട്ടുകാരനോ ബന്ധുവോ അല്ല, എന്നാലേ സഹായിക്കൂ, എനിക്ക് പരിചയമുള്ളവരാണെങ്കിലേ സഹായിക്കൂ എന്നൊന്നും വിചാരിച്ചില്ല. മുറിവേറ്റ് കിടക്കുന്ന ആളെ കണ്ട ഉടനെ അയാളെ സഹായിക്കാൻ തയ്യാറായി അല്ലേ? അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നവരാരാണോ അവരെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകും എന്ന് യേശു പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങളും നല്ല ശമര്യക്കാരനെ പോലെ മറ്റുള്ളവരെ സഹായിക്കുമോ? മാതാപിതാക്കളെ സഹായിക്കുമോ? അപ്പൂപ്പനെയും അമ്മൂമ്മയെയും സഹായിക്കുമോ? വഴിയിൽ സഹായം ആവശ്യപ്പെടുന്നവരെ സഹായിക്കുമോ?
നല്ല ശമര്യക്കാരനെ പോലെ നമ്മളും സഹായിക്കണം. മറ്റൊരു കഥ പറയാൻ ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.